please subscribe and don't forget to press the bell icon to get notified whenever we upload a new video. ആലപ്പുഴ ജില്ലാ കളക്ടറുടെ അന്വേഷണ റിപ്പോർട്ടിനും മാധ്യമങ്ങൾക്കുമെതിരെ മന്ത്രി തോമസ് ചാണ്ടി നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് റദ്ദാക്കണമെന്നും അടിസ്ഥാനരഹിത വാർത്തകൾ നൽകുന്നതിൽ നിന്ന് മാധ്യമങ്ങളെ വിലക്കണം എന്നും ആവശ്യപ്പെട്ടാണ് ഹർജി. വിവരങ്ങളുമായി ശ്യാം ദേവരാജ് ചേരുന്നു. ശ്യാം, ഒരു ഭാഗത്ത് തോമസ് ചാണ്ടിയുടെ രാജിക്ക് സമ്മർദ്ദം ഏറുന്ന പശ്ചാത്തലമുണ്ട്, അതിനിടയിലാണ് വളരെ സുപ്രധാനമായ ഹർജി കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നത്. വളരെ പെട്ടെന്ന് ഈ വിഷയത്തിൽ കോടതി ഒരു നിലപാട് സ്വീകരിക്കും എന്ന് വിലയിരുത്താനാകുമോ? തോമസ് ചാണ്ടി നൽകിയ, മാധ്യമങ്ങൾക്കും ആലപ്പുഴ ജില്ലാ കളക്ടർക്കുമെതിരെ നൽകിയ ഹർജിയാണ് ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നത്. ഇതിൽ അഭിലാഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം തോമസ് ചാണ്ടിക്കെതിരായ മൂന്നാമത്തെ ഹർജി പരിഗണിച്ച അതേ കോടതിയുടെ പരിഗണനയിലാണ് തോമസ് ചാണ്ടി നൽകിയ ഹർജിയും പരിഗണനയ്ക്ക് വരുന്നത്. കാരണം ഇതേ കോടതിയാണ് കഴിഞ്ഞ ദിവസം തോമസ് ചാണ്ടിക്കും മറ്റുള്ളവർക്കും രണ്ട് നീതിയാണോ എന്നതടക്കമുള്ള വിമർശനങ്ങൾ ഉയർത്തിയത്. മാത്രമല്ല, പാവപ്പെട്ടവരുടെ കയ്യേറ്റമാണ് എങ്കിൽ ബുൾഡോസർ ഇടിച്ച് നിങ്ങൾ കയ്യേറ്റം ബുൾഡോസർ വെച്ച് ഇടിച്ച് നിരത്തി നിങ്ങൾ കയ്യേറ്റം ഒഴിപ്പിക്കുമല്ലോ എന്നടക്കമുള്ള വിമർശനങ്ങൾ ഉയർത്തിയ അതേ കോടതിയുടെ പരിഗണനയ്ക്കാണ് ഇന്ന് തോമസ് ചാണ്ടിയുടെ ഹർജിയും പരിഗണനയ്ക്ക് വരുന്നത്. തോമസ് ചാണ്ടി ഹർജിയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതാണ്: ഒന്ന്, തനിക്കെതിരായ ആലപ്പുഴ ജില്ലാ കളക്ടറുടെ അന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കണം, റദ്ദാക്കുന്നത് വരെ അതിന്മേലുള്ള നടപടികൾ അതിന്മേലുള്ള തുടർ നടപടികൾ സ്വീകരിക്കാൻ അനുവദിക്കരുത്. ഒപ്പം ചില മാധ്യമങ്ങളും ജില്ലാ ഭരണകൂടത്തിലെ ചില ഉദ്യോഗസ്ഥരും ചേർന്ന് തനിക്കെതിരെ അജണ്ട ഗൂഢലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുന്നു, നിരന്തരം വാർത്തകൾ വരുന്നു. ഇത്തരം തനിക്കെതിരായി വരുന്ന വാർത്തകൾ നൽകുന്നത് തടയണം എന്നും തോമസ് ചാണ്ടി നൽകിയ ഹർജിയിൽ വരുന്നുണ്ട്. ഡിവിഷൻ ബെഞ്ചാണ് ഇത് സംബന്ധിച്ച ഹർജി പരിഗണിക്കുന്നത്. ഹർജി ഇന്നത്തെ മൂന്നാമത്തെ ഐറ്റമായാണ് പരിഗണിക്കുന്നത്. ഏതാണ്ട് അല്പസമയത്തിനുള്ളിൽ തന്നെ തോമസ് ചാണ്ടിയുടെ ഹർജി കോടതിയുടെ പരിഗണനയ്ക്ക് വരും എന്നാണ് അല്പസമയത്തിനുള്ളിൽ തന്നെ തോമസ് ചാണ്ടിയുടെ ഹർജി. ഇപ്പോൾ ശ്രീ എ എ ഷുക്കൂർ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ എ എ ഷുക്കൂർ, വളരെ പ്രധാനപ്പെട്ട ദിനം ആണ് തോമസ് ചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് എന്ന തരത്തിൽ മുതിർന്ന മാധ്യമപ്രവർത്തകർ അടക്കം അഭിപ്രായപ്പെടുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. CPIM കൂടി തോമസ് ചാണ്ടിയെ കൈവിടുന്നു എന്ന സൂചനയാണ് ലഭിക്കുന്നത്. അതേസമയം തോമസ് ചാണ്ടിയുടെ ഹർജി ഇന്ന് കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നുണ്ട്. കളക്ടർ നൽകിയ റിപ്പോർട്ട് തെറ്റാണ് എന്ന തരത്തിൽ മാധ്യമങ്ങളടക്കം തെറ്റായ വാർത്തകൾ നൽകുന്നു എന്ന ആക്ഷേപത്തിൽ നിർണായകമായ ഒരു ദിനമാണ് തോമസ് ചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന്. അങ്ങനെ നിർണായകമായ ഒരു തീരുമാനം NCPയോ തോമസ് ചാണ്ടിയോ കൈക്കൊള്ളും എന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? തോമസ് ചാണ്ടിയെ ഇനിയും സംരക്ഷിക്കുന്ന നിലപാടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എടുക്കുന്നതെങ്കിൽ ഒരു സംശയം വേണ്ട, അതിന് കൊടുക്കേണ്ടി വരുന്ന വില വമ്പൻ വില കൊടുക്കേണ്ടി വരും പിണറായിക്കും പിണറായിയുടെ പാർട്ടിക്കും. ഒരു സംശയം വേണ്ട, പിണറായി ഇപ്പോ പറയുന്നത് കേട്ടാത്തൊന്നും ഒരു ഘടകകക്ഷി ആയതുകൊണ്ടാണ് ഈ താല്പര്യം എടുക്കുന്നത് എന്ന തരത്തിൽ ജന ശ്രദ്ധ തിരിച്ചുവിടാനും ജനങ്ങളെ കബളിപ്പിക്കാനുമുള്ള ഒരു ഹീന ശ്രമം നടത്തുന്നുണ്ട്. ഈ ശ്രീ തോമസ് ചാണ്ടിയുമായിട്ടുള്ള അവിഹിത ബന്ധം എത്രമാത്രം ഉണ്ട് എന്നുള്ളത് ആലപ്പുഴയിലെ പരിസരത്തുള്ള ഈ റിസോർട്ടിന്റെ പരിസരത്തുള്ള ആളുകളോട് വന്ന് ചോദിച്ചാൽ പിണറായിയുടെ കാര്യത്തെക്കുറിച്ച് പറയും. പിണറായി മാത്രമല്ല, കൊടിയേരി സംഘവും സംഘവും ഒരു ഘട്ടം വരെ അച്യുതാനന്ദനും അതിലൊക്കെ പെടും എന്നുള്ളത് ആലപ്പുഴക്കാർക്കറിയാം, കർഷക തൊഴിലാളികൾക്കറിയാം. അത് വലിയ ആഘാതം CPMന് ഉണ്ടാക്കും. ഇനിയും സംരക്ഷിക്കാൻ ഇറങ്ങിയ ഏതായാലും തോമസ് ചാണ്ടി ഇപ്പോൾ പറയുന്നത് തന്നെ എന്താ ആക്ഷേപിക്കുന്നത് നിർത്തണം, തന്നെ ഇക്കതിനെ നിയമനജ്ഞനെന്ന് പറയുന്നത് എന്ന് വിളിക്കുന്നത് നിർത്തണം, ഞാൻ സത്യപ്രതിജ്ഞാലംഘനം നടത്തി എന്ന് പറഞ്ഞത് നിർത്തണം എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയുടെ മുന്നിലേക്ക് പോയ തോമസ് ചാണ്ടിയെ കാണുകയാണ്. തോമസ് ചാണ്ടി തുടക്കത്തിൽ ഒരു ഘട്ടത്തിൽ പറഞ്ഞാൽ ഇത് CBIയെ കൊണ്ട് അന്വേഷിപ്പിക്കും എന്ന് പറഞ്ഞ ചാണ്ടി പിന്നെ മിണ്ടിയിട്ടില്ല. ഇപ്പോൾ ഏതായാലും കോടതിയുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. കോടതിയുടെ പരാമർശം നമുക്കറിയാം, തോമസ് ചാണ്ടിയുടെ ഭാഗത്ത് വേറെ പാവപ്പെട്ടവനായിരുന്നെങ്കിൽ ബുൾഡോസർ എപ്പോഴേ വന്നിരുന്നു എന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട ഹൈക്കോടതി. അപ്പോ ഈ കോടതിയുടെ മുന്നിൽ വന്നിരിക്കുന്ന ഒരു ഘട്ടത്തിലെങ്കിലും പിണറായി വിജയന് പഴയ ബന്ധം അവസാനിപ്പിക്കാനെന്ന് തീരുമാനിച്ചാൽ ഇവിടെ രക്ഷ നേടാനാകും എന്ന് മാത്രമേ എനിക്ക് പറയാനാകൂ. പിന്നെ ഒന്ന് സൂചിപ്പിക്കാനുള്ളത്, തോമസ് ചാണ്ടിയെ കൊണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യിച്ചത് പിണറായിയാണ്. അത് CPIയെ ദുർബലപ്പെടുത്താനാണ് എന്നുള്ളത് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നു. അത് LDPയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നു.
CPI ഈ കാര്യങ്ങൾ ശരിക്കും ബോധ്യപ്പെട്ടിരിക്കുന്നു. തോമസ് ചാണ്ടിയെ കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്യിക്കുകയും CPI കനത്ത പ്രഹരമേൽപ്പിക്കുകയും ചെയ്തതിന്റെ പിന്നിലെ ശക്തി കേരള മുഖ്യമന്ത്രിയാണെന്ന് തെളിയുകയാണ്. അതുകൊണ്ട് ഇനി ഒരു നിമിഷം പോലും ഇനിയും പിടിച്ചു നിൽക്കാനാകില്ല. അതുകൊണ്ടായിരിക്കാം പിണറായിയും സംഘവും CPM ഗത്യന്തരമില്ലാതെ തോമസ് ചാണ്ടി രാജിവെക്കണം എന്നുള്ള നിർദ്ദേശം പറയാതെ പറഞ്ഞിട്ടുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കും. വളരെയധികം നന്ദി ശ്രീ എ ഷുക്കൂർ പ്രതികരിച്ചതിന്. തോമസ് ചാണ്ടി വിഷയത്തിൽ NCP യോഗം ചേരുകയാണ്. രാജിക്കാര്യത്തിൽ ഉടൻ തീരുമാനമുണ്ടാകുമെന്നാണ് സൂചന. വിവരങ്ങളുമായി സജിത്ത് ചേരുന്നു. സജിത്ത്, ഇനി നിലപാട് സ്വീകരിക്കേണ്ടത് NCP ആണ് എന്നിരിക്കെ ഇന്ന് ചേരുന്ന യോഗം എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്? രാജിക്കാര്യത്തിൽ ഉടൻ തീരുമാനമുണ്ടാകും എന്നാണോ മനസ്സിലാക്കേണ്ടത്? അഭിലാഷ്, വളരെ ഗൗരവമായ രാഷ്ട്രീയ ചർച്ചകളാണ് NCP ക്യാമ്പിൽ നടക്കുന്നത്. CPM നിലപാട് കടുപ്പിച്ചതോടെ ED തോമസ് ചാണ്ടിയെ സംരക്ഷിക്കുക എളുപ്പമല്ലെന്ന് NCP വിലയിരുത്തി കഴിഞ്ഞു. ഈ സാഹചര്യത്തിലാണ് കൂടിയാലോചനകൾ സജീവമായിരിക്കുന്നത്. മന്ത്രി തോമസ് ചാണ്ടി ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഓഫീസിലുണ്ട്, സെക്രട്ടേറിയറ്റിന്റെ ഓഫീസിലുണ്ട്. അതേസമയം NCP നേതാക്കൾ തമ്മിലുള്ള ആശയവിനിമയം നടക്കുകയാണ്. അവര് ഒന്നിച്ചിരുന്നുള്ള ഒരു യോഗം ചേരാനുള്ള സാധ്യത ഇപ്പോൾ കാണുന്നില്ലെങ്കിൽ കൂടിയും ആശയവിനിമയങ്ങൾ ശക്തമാണ്. വളരെ പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. NCP കേന്ദ്രങ്ങൾ നൽകുന്ന സൂചനയും അങ്ങനെ തന്നെയാണ്. CPM സെക്രട്ടേറിയറ്റ് യോഗം പുരോഗമിക്കുകയാണ്. ഈ ഇന്ന് തന്നെ ഈ വിഷയത്തിൽ ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്ന് NCP മനസ്സിലാക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ഗൗരവമുള്ള ചർച്ചകൾ NCP ക്യാമ്പിൽ നടക്കുന്നത്. തോമസ് ചാണ്ടിയുടെ ഭാവി സുരക്ഷിതമല്ല, അദ്ദേഹത്തിന് മന്ത്രിയായി ഇനി തുടരുന്നത് ഉചിതമല്ല എന്ന വിലയിരുത്തലേക്ക് NCP എത്തിക്കഴിഞ്ഞു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാം. തീർച്ചയായും ആ നിലയിൽ, അതായത് ഈ ഘടകകക്ഷികൾക്ക് ഉൾപ്പെടെ എതിർപ്പുകൾ ഉണ്ടായിരുന്ന പശ്ചാത്തലമുണ്ട്. CPI വലിയ ആക്ഷേപങ്ങൾ നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നു. യാത്രകളിൽ അടക്കം, ജനജാഗ്രത യാത്രയിലടക്കം തോമസ് ചാണ്ടി വെല്ലുവിളി നടത്തുകയും അതേ വേദിയിൽ നിന്നുകൊണ്ട് തന്നെ അതിനുള്ള മറുപടി, വെല്ലുവിളിക്കുള്ള യാത്രയല്ല ഇത് എന്ന തരത്തിൽ കാനം രാജേന്ദ്രൻ മറുപടി പറയുകയും ഒക്കെ ചെയ്ത പശ്ചാത്തലമുണ്ട്. രഞ്ജിത്ത് അമ്പാനെ ഹാജരാക്കുന്നതുമായി ബന്ധപ്പെട്ട് CPI സ്വീകരിച്ച നിലപാടുണ്ട്. ആ ഘട്ടത്തിലുമൊക്കെ ചില പിന്തുണ CPMന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ചിലപ്പോഴെങ്കിലും മൗനം പാലിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം സാമാന്യമായ നീതി തന്നെയാണ് തോമസ് ചാണ്ടിക്ക് നൽകുന്നത് എന്ന് കോടിയേരി ബാലകൃഷ്ണൻ ആവർത്തിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇന്ന് റിപ്പോർട്ടുകൾ മറിച്ചാണ്, CPM കൂടി കൈവിടുന്നു എന്ന സൂചനയാണ് ലഭിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ NCP ഇപ്പോൾ സമ്മർദ്ദത്തിലായിരിക്കുന്നു എന്നുകൂടിയാണോ മനസ്സിലാക്കുക? അഭിലാഷ്, അങ്ങനെ തന്നെയാണ്. NCP കടുത്ത സമ്മർദ്ദമുണ്ട്. മുമ്പ് പലവട്ടം NCP തോമസ് ചാണ്ടിയെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിച്ചതാണ്. പലവട്ടം ഈ വിവാദമുണ്ടായതിനു ശേഷം NCP നേതൃയോഗം ചേർന്നിരുന്നു. ഈ നേതൃയോഗത്തിലൊക്കെ തോമസ് ചാണ്ടി മന്ത്രിയായിട്ട് തുടരട്ടെ, അദ്ദേഹത്തിനെതിരെ രാഷ്ട്രീയ നീക്കങ്ങളാണ് നടക്കുന്നത് എന്ന വിലയിരുത്തലാണ് ഉണ്ടായത്. ഒപ്പം തന്നെ മുഖ്യമന്ത്രിയും CPM നൽകുന്ന ഒരു പിന്തുണയായിരുന്നു അപ്പോൾ NCP കരുത്തും. പക്ഷേ ഇപ്പോൾ സാഹചര്യങ്ങൾ മാറിയിരിക്കുന്നു. തോമസ് ചാണ്ടിക്ക് തുടരാൻ കഴിയില്ല എന്നൊരു വിലയിരുത്തലേക്ക് NCP കേന്ദ്രങ്ങൾ എത്തിച്ചേരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അങ്ങനെയെങ്കിൽ നിർണായകമായ ചില തീരുമാനങ്ങൾ വരുന്ന മണിക്കൂറുകളിൽ തന്നെ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടിയിരുന്നു. തീർച്ചയായും സജിത്ത്, അതോടൊപ്പം ഇന്ന് തോമസ് ചാണ്ടി നൽകിയ ഹർജി കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നുണ്ടായിരുന്നു. അത് ചൊവ്വാഴ്ചത്തേക്ക് മാറ്റിയെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളുണ്ട്. സ്ഥിരീകരിക്കാൻ ഈ ഘട്ടത്തിൽ സാധിക്കുന്നില്ല. ഒരു പക്ഷേ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിൽ തോമസ് ചാണ്ടിക്ക് ചെറിയ തോതിലെങ്കിലും അനുകൂലമായ നിലപാട് ഇന്ന് ഉണ്ടായിരുന്നുവെങ്കിൽ അത് ഉയർത്തി കാണിക്കാൻ സാധിച്ചേനെ. പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമാണ് എന്ന തരത്തിലേക്കാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. ഒപ്പം ഈ മന്ത്രിസഭയിൽ വന്ന രണ്ട് മന്ത്രിമാർ കൂടി സ്ഥാനമൊഴിയേണ്ട പശ്ചാത്തലത്തിലേക്ക് എത്തിയാൽ പിന്നീടൊരു അവസരം NCP ഇല്ല എന്നതും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കേരളത്തിൽ മാത്രമാണ് അധികാരത്തിൽ ഒപ്പം ഉള്ളത് എന്നതും വളരെ പ്രധാനപ്പെട്ട ഒന്ന്. ആ നിലയിൽ കൂടി സങ്കീർണമാകുന്നുണ്ടോ NCP സംബന്ധിച്ചിടത്തോളം ഈ യോഗം? അത്തരം സാഹചര്യമുണ്ട്. നേരത്തെ തന്നെ CPMഉം CPIയും തോമസ് ചാണ്ടി വിഷയത്തിൽ ഒരു ധാരണയിലെത്തിയാണ് നീങ്ങിയെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതായത് ചോളാർ റിപ്പോർട്ട് പുറത്തുവരുന്ന സാഹചര്യത്തിൽ അതിനിടയിലേക്ക് തോമസ് ചാണ്ടി വിഷയം വലിച്ചിഴക്കേണ്ടതില്ല എന്നൊരു പൊതു തീരുമാനത്തിലേക്ക് കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് CPMഉം CPIയും തമ്മിൽ എത്തിയിരുന്നു. നേതൃതലത്തിൽ നടന്ന ചർച്ചകൾക്ക് ശേഷമാണ് അത്തരം ഒരു ധാരണ ഉരുത്തിരിഞ്ഞു വന്നത്. പക്ഷേ ഇന്നലെ സോളാർ കമ്മീഷൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു കഴിഞ്ഞു. ഇനി സാഹചര്യങ്ങൾ മാറി. സ്വാഭാവികമായും പ്രതിപക്ഷം സോളാർ റിപ്പോർട്ടിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ആയുധം തോമസ് ചാണ്ടി വിഷയം മാറി മാറും. ഇതൊക്കെ മുന്നിൽ കണ്ടുകൂടിയാണ് CPM ഇത്തരമൊരു കടുത്ത നിലപാടിലേക്ക് വരുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇതിന്റെ അടിസ്ഥാനത്തിൽ NCPയും കടുത്ത സമ്മർദ്ദത്തിലേക്ക് നീങ്ങിയാണ്. അഭിലാഷ് സൂചിപ്പിച്ച പോലെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ NCPയെ സംബന്ധിച്ചോളം കടുത്തൊരു നിർണായക
ഘട്ടമാണിത്. കാരണം രണ്ട് എം എൽ എമാരാണ് സംസ്ഥാനത്ത് എൻ സി പിക്ക് ഉള്ളത്, തോമസ് ചാണ്ടിയും എ കെ ശശീന്ദ്രനും. ശശീന്ദ്രൻ മറ്റൊരു ആരോപണവുമായി ബന്ധപ്പെട്ട് നേരത്തെ രാജിവെക്കേണ്ടി വന്ന സാഹചര്യം, പിന്നാലെ വന്ന തോമസ് ചാണ്ടിക്കും മാസങ്ങൾ മാത്രമേ അതിനുള്ളിൽ കടുത്ത വിവാദങ്ങൾക്ക് പെട്ട് പ്രതിസന്ധിയിലാവുന്ന സാഹചര്യവുമുണ്ട്. അങ്ങനെ തോമസ് ചാണ്ടി രാജിവെക്കേണ്ടി വന്നാൽ എൻ സി പി നേതൃത്വവും കടുത്ത മറ്റൊരു തീർച്ചയായും സജിത്തിലേക്ക് വരാം. ശ്യാം ദേവരാജ് ചേരുന്നു ഹൈക്കോടതിയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിശദാംശങ്ങളുമായി. തോമസ് ചാണ്ടിക്കെതിരായ ഹർജികൾ പരിഗണിക്കുന്നത് ചൊവ്വാഴ്ചത്തേക്ക് മാറ്റിയിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ശ്യാം, എന്താണ് വിവരങ്ങൾ? തോമസ് ചാണ്ടിക്കെതിരെ മൂന്ന് ഹർജികൾ നിലവിലുണ്ട്. ഈ ഹർജികൾ പരിഗണിക്കുന്നതാണ് ചൊവ്വാഴ്ചത്തേക്ക് മാറ്റിയത്. ഇന്ന് സ്റ്റേറ്റ് അറ്റോർണി അവധിയായതിനാലാണ്, സ്റ്റേറ്റ് അറ്റോർണി ഹാജരായില്ല, സ്റ്റേറ്റ് അറ്റോർണി അവധിയായതിനാലാണ് കേസ് മറ്റൊരു ദിവസത്തേക്ക് പരിഗണിക്കുന്നത് മാറ്റിയത്. തോമസ് ചാണ്ടി നൽകിയ ഹർജി മറ്റൊരു കോടതിയാണ് പരിഗണിക്കുക. അത് അല്പസമയത്തിനുള്ളിൽ കോടതി പരിഗണിക്കുകയും ചെയ്യും. തോമസ് നൽകിയ ഹർജിയിൽ പറയുന്നത് ആലപ്പുഴ ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് റദ്ദാക്കണമെന്നും ഒപ്പം തനിക്കെതിരെ അജണ്ടകളുടെ ഭാഗമായി സൃഷ്ടിക്കപ്പെടുന്ന മാധ്യമ വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നത് തടയണം എന്നാവശ്യപ്പെട്ടുമാണ് തോമസ് ചാണ്ടി ഹർജി നൽകിയത്. ഇപ്പോൾ മാറ്റിയത് തോമസ് ചാണ്ടിക്കെതിരെ നൽകിയ മൂന്ന് ഹർജികളുണ്ട്. അതായത് ഒന്ന് പാടശേഖര കൈനഗരിയിലെ പാടശേഖര സമിതി നൽകിയ 2014 ഹർജി, മറ്റൊന്ന് കൈനഗരി ഗ്രാമപഞ്ചായത്ത് അംഗം ബി കെ വിനോദ് നൽകിയ ഹർജിയുണ്ട്. അത് കഴിഞ്ഞ മാസം നൽകിയതാണ്. മൂന്നാമത്തത് തൃശൂർ സ്വദേശി ടി എൻ മുകുന്ദൻ നൽകിയ ഹർജി. ഈ മൂന്ന് ടി എൻ മുകുന്ദൻ നൽകിയ ഹർജി കഴിഞ്ഞ ദിവസം ആക്ടിംഗ് ചീഫ് ജസ്റ്റിസിന്റെ മൂന്ന് ഹർജികളും ആര് പരിഗണിക്കണം, ഏത് കോടതി പരിഗണിക്കണം എന്ന കാര്യം തീരുമാനിക്കാൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസിന്റെ പരിഗണനയ്ക്ക് വിട്ടിരുന്നു. ഇക്കാര്യം ഡിവിഷൻ ബെഞ്ചിന്റെ തന്നെ അതേ കോടതികളുടെ തന്നെ പരിഗണനയ്ക്ക് പരിഗണിച്ചാൽ മതി എന്ന കാര്യം ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് തീരുമാനിക്കുകയും ഇന്നത്തേക്ക് ആ മൂന്ന് ഹർജികളും പരിഗണനയ്ക്ക് വരികയുമായിരുന്നു. എന്നാൽ സ്റ്റേറ്റ് അറ്റോർണി ഹാജരാകാത്ത സാഹചര്യത്തിലാണ് ഇത് സംബന്ധിച്ച് ഈ മൂന്ന് ഹർജികളും പരിഗണിക്കുന്നത് മാറ്റിയത്. എന്നാൽ തോമസ് ചാണ്ടി നൽകിയ ഹർജി അല്പസമയത്തിനകം ഹൈക്കോടതിയിലെ മറ്റൊരു ബെഞ്ച് പരിഗണിക്കും. അഭിലാഷ്. ഇപ്പോൾ ബി ജെ പി നേതാവ് ജെ ആർ പത്മകുമാർ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ജെ ആർ പത്മകുമാർ, വലിയ തോതിലുള്ള വിമർശനം തോമസ് ചാണ്ടിക്കെതിരെ ഉയർന്നിരുന്നു. കളക്ടറുടെ റിപ്പോർട്ട് അടക്കം സമർപ്പിച്ച പശ്ചാത്തലത്തിൽ രാജ്യസമ്മർദ്ദവും ഉണ്ടായിരുന്നു. പക്ഷേ മന്ത്രിസഭയിൽ അദ്ദേഹം തുടരുന്ന പശ്ചാത്തലമുണ്ട്. ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ വിഷയത്തിൽ എൻ സി പി നിലപാട് സ്വീകരിക്കണമെന്ന് സി പി ഐ എം അടക്കം ആവശ്യപ്പെട്ടു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ആരോപണ വിധേയനായ ഒരു മന്ത്രി കൂടി പുറത്താകുന്ന പശ്ചാത്തലത്തിലേക്ക് സ്ഥിതിവിശേഷങ്ങൾ എത്തുന്ന സാഹചര്യമാണുള്ളത്. ശരിയായ നിലപാടാണോ എൽ ഡി എഫ് ഈ ഘട്ടത്തിൽ സ്വീകരിക്കുന്നത്? ഒരിക്കലും അങ്ങനെ എൻ സി പി പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റുമെന്നതാണല്ല. ഇദ്ദേഹത്തിന്റെ തോമസ് ചാണ്ടിയുടെ സ്പോൺസർ പാർട്ടിയാണ് എൻ സി പി, കേരളത്തിൽ കേരള ഘടകം. ഇപ്പൊ അങ്ങനെ പിന്നെ ഈ ഒരു മന്ത്രിസഭയെ സംബന്ധിച്ചിടത്തോളം അവർ പ്രധാനമായി തീരുമാനമെടുക്കേണ്ടത് മന്ത്രിസഭയെ നിയന്ത്രിക്കുന്നത് യു ഡി എഫ് എൽ ഡി എഫ് ഒ യു ഡി എഫ് അല്ലെങ്കിൽ മുന്നണികളാണ് എങ്കിൽ തന്നെയും അതിന്റെ നായകത്വം വഹിക്കുന്ന ആൾ ചീഫ് മിനിസ്റ്റർ ആണ്. ചീഫ് മിനിസ്റ്ററെ സംബന്ധിച്ചിടത്തോളം തന്റെ മന്ത്രിസഭയിൽ കളങ്കരുതായിട്ടുള്ള ആളുകൾ ഉണ്ടാകാൻ പാടില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ തുടരാൻ പാടില്ല എന്ന് തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. അത്തരത്തിൽ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, അത്തരത്തിൽ ഇത്രയേറെ ആരോപണങ്ങൾ വളരെ വ്യക്തമായ അവന് അവിടെ ഭരണഘടനാ സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ ജില്ലാതലത്തിലെ കളക്ടറാണല്ലോ ജില്ലയുടെ ഹെഡ്, ജില്ലയെ ഹെഡ് വരെ അതിനെ സംബന്ധിച്ച് ഇദ്ദേഹത്തിന്റെ അഴിമതിയെക്കുറിച്ചും ഭൂമിയേറ്റത്തെക്കുറിച്ചൊക്കെ റിപ്പോർട്ട് കൊടുത്തിട്ടും ഇന്ന് വരെ ഒരു ഒരു അക്കാര്യത്തിൽ ഒരു വാക്ക് പറയാതെ മൗനം പാലിക്കുന്ന ഒരാളാണ് നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി. എന്തുകൊണ്ട് തോമസ് ചാണ്ടിയെ ഇത്രമാത്രം പൊതുസമൂഹം ജുഡീഷ്യറിയുടെ ഭാഗത്തുള്ള നമുക്കറിയാലോ അഭിപ്രായങ്ങൾ വന്നു, ചില ഒബ്സർവേഷൻസ് വന്നു, റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഇതൊക്കെ വന്നിട്ട് മുഖ്യമന്ത്രി എന്തുകൊണ്ട് സുഖമൊരു വാക്കുമൊഴിയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം. അതുകൊണ്ട് ഈ മന്ത്രിസഭയിൽ ഇദ്ദേഹത്തെ നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്നത് പിണറായി വിജയനാണെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അതുപോലെ തന്നെ സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ, ഇവർക്ക് മൂന്ന് മുൻ്റെ തോമസ് ചാണ്ടിയും പിണറായിയും കോടിയേരി ബാലകൃഷ്ണൻ ചേർന്നിട്ടുള്ള ഒരു മൂവർ സംഘമാണ് ഇപ്പോ ഈ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് എൻ സി പി തീരുമാനമെടുക്കാൻ വിട്ടു എന്നൊക്കെ പറയുന്നത് മുഖം രക്ഷിക്കാനുള്ള ഒരു നടപടിയാണ്. അത്രമാത്രം ശരിയാണെന്ന് തന്നെ നമുക്ക് കണ്ടറിയണം. കുറച്ച് കഴിയുമ്പോൾ വന്ന് പറയും ഇങ്ങനൊരു തീരുമാനം അറിയിച്ചിട്ടില്ല എന്ന് പറയാനാണ് സാധ്യത. ഏതായാലും അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ ഭാവി അത്ര ഉറപ്പുള്ളതല്ല എന്നുള്ള കാര്യം ഞാൻ പൊതുവിലുള്ള സംഭവ വികാസങ്ങൾ കേരള രാഷ്ട്രീയം വിലയിരുത്തിയാൽ നമുക്ക് മനസ്സിലാകും. ഇത്രമാത്രം അഴിമതി നടത്തിയ ഒരാളിനെ എന്തിനാണ് ഇടതുപക്ഷം ഇടതുമുന്നണി താങ്ങുന്നു അല്ലെങ്കിൽ നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതാണ്.
ഇപ്പോ വൈകി വരുന്നൊരു കാര്യം എൻ സി പിയെ സംബന്ധിച്ചിടത്തോളം ധർമ്മ സംഘടത്തിലാണ് ഈ കോടതിയുടെ ഒബ്സർവേഷനോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ഒരു സമ്മർദ്ദത്തിൽ രാജിവെക്കേണ്ടി വന്നാൽ പകരമൊരു മന്ത്രിയെ കൊടുക്കാൻ കഴിയില്ല. കാര്യം ശശീന്ദ്രന്റെ പേരില് ഒരു മാധ്യമ പ്രവർത്തകൻ കൊടുത്ത കേസും സജീവമായിട്ട് നോൺ നിലനിൽക്കുന്നുണ്ട്. അപ്പോ കളങ്കിതരായ വീണ്ടും മന്ത്രി എടുക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ സി പി എമ്മിൽ ഒരാളെ എടുക്കേണ്ടി വരും. അത് എത്രമാത്രം ഗുണകരമാകും എന്നുള്ള കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അതിനുള്ള ഒരു അരങ്ങ് ഒരിക്കലാണോ ഇത് എന്നുള്ള കാര്യവും സംശയമുണ്ട്. ഏതായാലും പൊതുസമൂഹം തോമസ് ചാണ്ടി രാജിവെക്കണം എന്ന് ആഗ്രഹിക്കുന്നു. അതിനനുസരിച്ച് ഇടതുപക്ഷ മുന്നണി തീരുമാനമെടുത്താൽ ഗുണകരമായി. വിക്കറ്റ് വരുന്നത് ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം അഭിലഷണീയമല്ല. കാരണം രണ്ടു വർഷത്തിനിടയ്ക്ക് അഴിമതി ഏതെങ്കിലും നല്ല കാര്യത്തിൽ ഇടപെട്ടു അതിന്റെ പേരിൽ രാജിവെക്കേണ്ടി വന്നിട്ടുള്ളതല്ല. അഴിമതിയും അതുപോലെ പൊതുസമൂഹത്തിന് സ്വീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മൂന്ന് പേര് രാജിവെക്കുക എന്ന് പറയുന്നത് പിണറായി വിജയൻ മന്ത്രിസഭയെ സംബന്ധിച്ചിടത്തോളം വളരെ. ഇപ്പോൾ ശ്രീ രാജു എബ്രഹാം ടെലിഫോൺ ലൈനിലുണ്ട്, സി പി എം നേതാവ്. ശ്രീ രാജു എബ്രഹാം, ഒരു തീരുമാനം വളരെ കൃത്യമായി എൻ സി പിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുമോ? എന്താണ് ഈ വിഷയത്തിൽ സി പി എമ്മിന്റെ ഇപ്പോഴത്തെ നിലപാട്? വളരെ കൃത്യമായി എൻ സി പി നിലപാട് സ്വീകരിക്കട്ടെ, തോമസ് ചാണ്ടി ഈ വിഷയത്തിൽ നിലപാട് സ്വീകരിക്കട്ടെ എന്നുള്ളതാണോ? തോമസ് ചാണ്ടിയുടെ വിഷയത്തിൽ ഇപ്പോൾ ഒരു നിയമ ഉപദേശം കൊടുത്തിരിക്കുകയാണ്. ആ നിയമോപദേശം വന്നതിന് ശേഷമായിരിക്കും ഇത് സംബന്ധിച്ച് ഗവൺമെന്റ് ഒരു തീരുമാനം എടുക്കുക. രാഷ്ട്രീയമായി തീരുമാനം എടുക്കേണ്ടത് എൻ സി പി തന്നെയാണ്. എൻ സി പി അഖിലേന്ത്യാ ഘടകം തോമസ് ചാണ്ടിക്കെതിരെ നടപടി ഉണ്ടാവേണ്ട ആവശ്യമില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. അപ്പോ പുതിയ സാഹചര്യത്തിൽ ഇത് സംബന്ധിച്ച് സി പി ഐ അത്തരത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ സി പി കമ്മിറ്റി കൂടി അവരുടെ തീരുമാനം അവർ എടുക്കുകയാണ് നല്ലത്. അവരുടെ തീരുമാനം പുനഃപരിശോധിക്കണം, പുനഃപരിശോധിക്കേണ്ട സാഹചര്യമുണ്ടോ, അങ്ങനത്തെ സാഹചര്യം ഇല്ല എന്ന വിലയിരുത്തൽ അവർ നിൽക്കുമ്പോൾ നമുക്ക് അതിനെ അവരുടെ ഒരു ആഭ്യന്തര കാര്യത്തിൽ ഇടപെട്ട അഭിപ്രായം പറയുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്വാഭാവികമായും ഒരു മുന്നണി സംവിധാനത്തിൽ നിൽക്കുമ്പോൾ ഇതിനു മുമ്പും ഇത്തരം ചില ആരോപണങ്ങൾ നേരിട്ടിരുന്നു. എൻ സി പിയുടെ ഒരു മന്ത്രി തന്നെ പുറത്താവുകയും ഒക്കെ പശ്ചാത്തലമുണ്ട്. അന്നൊക്കെ വളരെ കൃത്യമായ നിലപാട് സി പി ഐയും കൈക്കൊണ്ടിരുന്നല്ലോ. എന്തുകൊണ്ട് കളക്ടർ ഉൾപ്പെടെ റിപ്പോർട്ട് നൽകിയ പശ്ചാത്തലത്തിൽ ഇങ്ങനെയൊരു സമീപനം സ്വീകരിക്കുന്നു, ഒരു മൃദു സമീപനം തോമസ് ചാണ്ടിയോട് സ്വീകരിക്കുന്നു എന്നതാണ് ആക്ഷേപം? തോമസ് ചാണ്ടിയോടോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളോടോ മൃദു സമീപനമോ അല്ലെങ്കിൽ ഹാർഡായ സമീപനമോ സ്വീകരിക്കേണ്ട ഒരു പ്രശ്നം ഇവിടെ ഉദിക്കുന്നില്ല. തോമസ് ഇതിനു മുമ്പുണ്ടായ വിഷയങ്ങളും തോമസ് ചാണ്ടിയുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയങ്ങളും തികച്ചും വ്യത്യസ്തങ്ങളാണ്. അപ്പോൾ അത് വ്യത്യസ്തമായ സാഹചര്യത്തിൽ ഓരോ വിഷയങ്ങളോടും എന്ത് നിലപാട് സ്വീകരിക്കണം എന്നുള്ളത് ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും അത് പൊതുസമൂഹത്തിന്റെ കൂടെ താല്പര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് തീരുമാനിക്കേണ്ട പ്രശ്നമാണ്. നിലവിൽ തോമസ് ചാണ്ടിയുടെ വിഷയത്തിൽ ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. തീർച്ചയായും. ദയവായി താങ്കൾ അല്പസമയം തുടരുക. ഞാൻ താങ്കളിലേക്ക് വളരെ പെട്ടെന്ന് തിരികെ എത്താം. ശ്രീ വി എം സുധീരൻ, മുൻ കെ പി സി സി അധ്യക്ഷൻ, കോൺഗ്രസ് നേതാവ്, മുതിർന്ന നേതാവ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ വി എം സുധീരൻ, വ്യത്യസ്തമായ വിഷയങ്ങളായിരുന്നു. തോമസ് ചാണ്ടി അവരുടേത് ആകട്ടെ, ശശീന്ദ്രന്റേതാകട്ടെ, ഇ പി ജയരാജന്റേതാകട്ടെ, അതുതന്നെയാണ് ഇന്നലെയും കോടിയേരി ബാലകൃഷ്ണനും പറഞ്ഞത്. സാമാന്യമായ നീതി അതെല്ലാവർക്കും ലഭിക്കണം, ഏത് ചാണ്ടിക്കാണെങ്കിലും ലഭിക്കണമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു. ഇന്ന് സി പി ഐ എം കുറച്ചുകൂടി കടുത്ത നിലപാടിലേക്ക് കടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തോമസ് ചാണ്ടിയും എൻ സി പിയും നിലപാട് സ്വീകരിക്കട്ടെ, തീരുമാനം കൈക്കൊള്ളട്ടെ എന്ന തരത്തിലേക്ക് സി പി ഐ എം നിലപാടെടുത്തിരിക്കുന്നു. അത് ശരിയായ ഒരു തീരുമാനമാണോ? അല്ല, സി പി എമ്മിന്റെ മുന്നിൽ മറ്റൊരു മാർഗമില്ല. അവർ തോമസ് ചാണ്ടിയെ സംരക്ഷിക്കാൻ വേണ്ടി പരമാവധി തീരുമാനം നീട്ടിക്കൊണ്ടു പോയി. പക്ഷെ അതേ സമയത്ത് തന്നെ ചാണ്ടിക്കെതിരെ ഉയർന്നു വന്ന ആക്ഷേപങ്ങളൊക്കെ ശരിവയ്ക്കുന്ന, പൂർണ്ണമായും ശരിവയ്ക്കുന്ന ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് വന്നു. ഇതുമായിട്ട് ഹൈക്കോടതിയുടെ കമന്റ് വളരെ ശക്തമായ ഒരു പരാമർശം തന്നെ വരികയുണ്ടായി. പൊതുസമൂഹത്തിൽ നിന്നും ഉയർന്നു വന്ന ശക്തമായ പുതിയ ഒരു അഭിപ്രായ രൂപീകരണവും അതോടൊപ്പം തന്നെ തെളിവുകളും എല്ലാം കൂടി ഇനിയും ചാണ്ടിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് വളരെയേറെ അവർക്ക് പരിഹരിക്കാനാവാത്ത അപരിഹാര്യമായിട്ടുള്ള ഡാമേജിലേക്ക് കൊണ്ടുചെന്നെത്തിക്കും എന്ന തിരിച്ചറിവ് സ്വാഭാവികമായിട്ട് അവർക്കുണ്ടാകാം. അതുകൊണ്ട് തന്നെയാണ് ഈ കാര്യത്തിൽ ഒരു പുനഃപരിശോധന
അവരുടെ നിലപാടിൽ വരുത്തുന്നതിന് അവർ തയ്യാറായിട്ടുള്ളത്. ഇനിയും ചാണ്ടിയെ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനാകില്ല എന്ന കൃത്യമായ തിരിച്ചറിവ് ഒരു ഭാഗത്ത്, അതോടൊപ്പം അവർക്ക് വന്നിട്ടുള്ള ഡാമേജ് കൺട്രോൾ അതിന്റെ ലക്ഷ്യവും കൂടി മുൻനിർത്തിക്കൊണ്ടായിരിക്കും ഈ തീരുമാനം. സ്വാഭാവികമായും വലിയ താമസം കൂടാതെ തീരുമാനമുണ്ടായേ മതിയാകൂ. ഒന്നുകിൽ തോമസ് ചാണ്ടി സ്വയം രാജിവെക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തെ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കുക. ഇതിലേതെങ്കിലും ഒരു തീരുമാനം എത്രയും വേഗത്തിൽ ഉണ്ടായേ മതിയാകൂ. ആ ഒരു സാഹചര്യമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. തീർച്ചയായും ശ്രീ വി എം സുധീരൻ, അങ്ങനെ താങ്കൾ പറയുമ്പോഴും ഇനിയും തോമസ് ചാണ്ടിയെ സംരക്ഷിക്കാനോ മുന്നോട്ട് കൊണ്ടുപോകാനോ സി പി എമ്മിന് സാധിക്കില്ല എന്ന് പറയുമ്പോൾ, അതിന്റെ മറുഭാഗത്ത് സി പി എം ഉയർത്തുന്ന വലിയ വിമർശനങ്ങൾ, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഉയർത്തുന്ന സോളാറുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ, അവിടെ ആരോപണ വിധേയരെ ഒന്നടങ്കം കോൺഗ്രസ് സംരക്ഷിക്കുന്ന സമീപനമാണുള്ളത്, ഞങ്ങൾ അങ്ങനെയല്ല, ആരോപണ വിധേയരായവരെ പുറത്താക്കുന്ന നിലപാടിലേക്ക് എത്തിയിരിക്കുന്നു എന്ന തരത്തിൽ ആ വിഷയത്തെയും പ്രതിരോധിക്കുന്നതിനുള്ള ഒരു നീക്കം, അങ്ങനെ കൂടി ഇപ്പോഴത്തെ സി പി എമ്മിന്റെ നിലപാടുകളെ നോക്കിക്കാണാൻ സാധിക്കുമോ? അല്ല, അവരെ സംബന്ധിച്ചിടത്തോളം അവർ നേരത്തെ തെരഞ്ഞെടുപ്പിന് മുമ്പും ശേഷവും സ്വീകരിച്ചു വന്ന ഒരു നിലപാടുണ്ട്. അത് ഇ പി ജയരാജന്റെ കാര്യത്തിലും ശശീന്ദ്രന്റെ കാര്യത്തിലും അവർ സ്വീകരിച്ചൊരു നിലപാടുണ്ട്. ആ നിലപാട് നിന്നുള്ള വ്യതിയാനമായിരുന്നു ചാണ്ടിയുടെ കാര്യത്തിൽ വന്നിട്ടുള്ളത്. അത് അവർക്ക് അവരുടെ വിശ്വാസ്യതയെ സംബന്ധിച്ചിടത്തോളം, അവരുടെ മുൻ നിലപാടുകളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ സംശയിക്കുന്ന തലത്തിലേക്ക് വന്നിരിക്കുന്നു എന്ന് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. തീർച്ചയായും ശ്രീ വി എം സുധീരൻ, അതായത് എന്റെ സംശയം, അങ്ങനെ തോമസ് ചാണ്ടിയെ മാറ്റി നിർത്തിയാൽ ആ മാറ്റി നിർത്തലും അനുകൂലമാക്കിക്കൊണ്ട് വലിയ വിമർശനങ്ങൾ നേരിടാൻ പോകുന്നത് കോൺഗ്രസ് ആയിരിക്കുമോ എന്നുള്ളതാണ്? അല്ല, സ്വാഭാവികമായി അവർക്ക് ഇപ്പോൾ അവരുടെ ആദ്യത്തെ പ്രയോറിറ്റി സ്വാഭാവികമായി അവർക്ക് നേരെ വന്നിട്ടുള്ള ഡാമേജ് പരിഹരിക്കുക എന്നുള്ളത് തന്നെയായിരിക്കും. അതിനെ തുടർന്ന് സ്വാഭാവികമായി ചാണ്ടി പോയി കഴിയുമ്പോൾ ആ സാഹചര്യം രാഷ്ട്രീയമായ അവരുടെ താല്പര്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നതിന് അവർ സ്വാഭാവികമായി ശ്രമിക്കും എന്ന കാര്യത്തിലും സംശയമില്ല. ഏതായാലും ഇനിയും ചാണ്ടിയെ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന കൃത്യമായ തിരിച്ചറിവ് അവർക്ക് ഉണ്ടായിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. റൈറ്റ്. ഇപ്പോൾ ബി ജെ പി നേതാവ് ശ്രീ സുരേന്ദ്രൻ കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ സുരേന്ദ്രൻ, നേരത്തെ വലിയ വിമർശനങ്ങൾ നേരിട്ട പശ്ചാത്തലം അപ്പോഴൊക്കെ സംരക്ഷിക്കുന്ന സമീപനം, ഇന്നലെ സോളാർ റിപ്പോർട്ട് അടക്കം പുറത്തു വരികയും അതിൽ പാർട്ടി എന്ത് നിലപാട് സ്വീകരിക്കും, കോൺഗ്രസ് എന്ത് നിലപാട് സ്വീകരിക്കും എന്ന ചോദ്യം, ഇതൊക്കെ കൂടി ചേർത്ത് വെച്ചുകൊണ്ട് വേണമോ ഇപ്പോഴത്തെ സി പി എമ്മിന്റെ നിലപാടിനെ വായിച്ചെടുക്കാൻ? ശബ്ദത്തിൽ എന്തോ തകരാറുണ്ട്, എനിക്ക് താങ്കളുടെ ചോദ്യം കേൾക്കാൻ കഴിയുന്നില്ല. ശ്രീ സുരേന്ദ്രൻ, ഇതുവരെ തോമസ് ചാണ്ടിയെ സംരക്ഷിക്കുന്ന നിലപാട്, അനുകൂലമായ സമീപനം, പലപ്പോഴും ഘടകകക്ഷിയുടെ എതിർപ്പിനോട് പോലും മൗനം പാലിച്ചിരുന്നു. സോളാർ കമ്മീഷന്റെ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വരുന്നു, അതിനോടൊപ്പം തന്നെ വലിയ വിമർശനം, പാർട്ടി ഇത്തരം നേതാക്കളെ സംരക്ഷിക്കുന്നു എന്ന തരത്തിലൊക്കെയുള്ള വിമർശനം കോൺഗ്രസിനോട് സി പി എം ഉന്നയിക്കുന്നു. ഈ വിഷയങ്ങളെയൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് വേണമോ ഇന്നത്തെ സി പി എമ്മിന്റെ നിലപാടിനെ വിലയിരുത്താൻ? അല്ല, സി പി എമ്മിന് ഇപ്പോഴും ഒരു ഉറച്ച നിലപാടുണ്ട് എന്ന് വ്യാഖ്യാനിക്കാനുള്ള സമയമായിട്ടില്ല. കാരണം ഉറച്ച നിലപാടുണ്ടെങ്കിൽ തോമസ് ചാണ്ടിയുടെ രാജി എഴുതി വാങ്ങുകയായിരുന്നു വേണ്ടിയിരുന്നത്. ഇതിപ്പോ എൻ സി പി തീരുമാനിക്കട്ടെ എന്നൊക്കെ പറയുന്നതിൽ ഇപ്പോഴും ഒരു അഴകുഴമ്പൻ നിലപാടുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, കോൺഗ്രസിന് യു ഡി എഫിന് ഇത് വലിയ ഒരു കഷ്ടകാലം തന്നെയാണ്. അവർക്ക് ഒരു കാരണവശാലും തോമസ് ചാണ്ടി രാജിവെച്ചു കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസിന്റെ കേസ് വിട്ടു. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് അത് വേറെ വിഷയം. പക്ഷെ ഇവിടെ ഇടതുമുന്നണി നേരത്തെ എടുത്ത നിലപാടിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള നിലപാടാണ് തോമസ് ചാണ്ടിയുടെ കാര്യത്തിൽ സ്വീകരിക്കുന്നത്. അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ജനങ്ങൾക്ക് നന്നായിട്ട് ബോധ്യമായിട്ടുണ്ട്. കാരണം ഇ പി ജയരാജനോടും ശശീന്ദ്രനോടും കാണിച്ച നിലപാടല്ല തോമസ് ചാണ്ടിയുടെ കാര്യത്തിൽ കാണിക്കുന്നത്. കോടതി ഇത്ര പരസ്യമായി ചോദിച്ചില്ലേ, പ്രിവിലേജ് എന്താണ് ഒരു മന്ത്രിക്ക്, പാവപ്പെട്ടവനാണെങ്കിൽ ബുൾഡോസർ കൊണ്ട് ഇടിച്ച് നിരത്തില്ലേ, ഇത്രയും വ്യക്തമായിട്ട് ചോദിച്ചിട്ടും രാജി ആവശ്യപ്പെടുന്നില്ലല്ലോ, നിങ്ങൾ തീരുമാനിക്കൂ എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അങ്ങനെ ഏതെങ്കിലും ഒരു ഘടകകക്ഷിക്ക് മാത്രമായിട്ട് തീരുമാനിക്കേണ്ട വിഷയമാണോ ഇത്? കേരളത്തിലെ പൊതുജനങ്ങളെ ആകെ വിഷയമാണ്, നീതി നിർവഹണത്തിന്റെ വിഷയമാണ്, നിയമലംഘനത്തിന്റെ വിഷയമാണ്, സത്യപ്രതിജ്ഞ ലംഘനത്തിന്റെ വിഷയമാണ്. എന്താണ് ഒരു ഉറച്ച നിലപാട് പിണറായി വിജയന് സ്വീകരിക്കാൻ കഴിയാത്തത് എന്നുള്ളതാണ് എല്ലാവരും സംശയിക്കുന്നത്. റൈറ്റ്. കൃത്യമായ ഉറച്ച ഒരു നിലപാട് ഇപ്പോഴും സി പി എമ്മിന്റെ ഭാഗത്ത് നിന്നോ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന മന്ത്രിസഭയുടെ ഭാഗത്ത് നിന്നോ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നോ ഉണ്ടാകുന്നില്ല എന്നാണ് കെ സുരേന്ദ്രൻ അഭിപ്രായപ്പെടുന്നത്. വളരെയധികം നന്ദി ശ്രീ വി എം സുധീരൻ, ശ്രീ രാജു എബ്രഹാം, ഒപ്പം ശ്രീ കെ സുരേന്ദ്രൻ പ്രതികരിച്ചതിന്. ഇടവേള.